റബ്ബർ കയറ്റുമതിക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ റബ്ബർ ഷീറ്റിന് കിലോയ്ക്ക് 5 രൂപ ഇൻസെന്റീവാണ് പ്രഖ്യാപിച്ചത്. 40 ടൺ വരെ കയറ്റുമതി ചെയ്യുന്നവർക്ക് 2 ലക്ഷം രൂപ ഇൻസെന്റീവ് കിട്ടും. കയറ്റുമതിക്കാരി കാര്യം റബ്ബർ ബോർഡ് അറിയിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടിയ സാഹചര്യത്തിലാണ് ഈ നടപടി. ആദ്യം പ്രതികരണത്തിലേക്ക്. ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ എക്സ്പോർട്ട് ഓഫ് ഫോറസസ് 4 and above ഗ്രേഡ്സ് ഓഫ് ഷീറ്റ്സ് 5 rupees per kg. Of course, there is a maximum cap for per exporter 2 lakh. This is the maximum cap. RSS 4 and above grades. RSS 4, 3, 2, 1. RSS 4 and above grades. Rubber board will inspect and test and certify so that the exporters can brand under INR, Indian Natural Rubber, like we are doing it for the Senex. The same thing we can do it for the RSS 4 and above grade sheets also. പ്രശാന്ത് രപൂരിന്റെ വിവരങ്ങളുമായി. പ്രശാന്ത്, അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഇൻസെന്റീവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു പ്രതിഫലനം എന്നാണ് മനസ്സിലാക്കേണ്ടത്? കല്ലി കോട്ടയത്ത് ചേർന്ന റബ്ബർ ഡീലർമാരുടെയും അതുപോലെ തന്നെ കയറ്റുമതിക്കാരുടെയും യോഗത്തിലാണ് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇക്കാര്യം അറിയിച്ചത്, കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അറിയിച്ചത്. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ റബ്ബറിന് വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് പുതിയ ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള പ്രോത്സാഹനമായി കയറ്റുമതിക്കാർക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ഈ പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, കേന്ദ്ര സർക്കാർ തീരുമാനിച്ച പദ്ധതി ഈ റബ്ബർ ബോർഡ് പ്രഖ്യാപിച്ചത്. 40 ടൺ വരെ കയറ്റുമതി ചെയ്യുന്നവർക്ക് 2 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. ഈ വരുന്ന ജൂൺ മാസം വരെയാണ് ഈ പദ്ധതി പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. അത് പിന്നീട് ആവശ്യമെങ്കിൽ നീട്ടുമെന്നാണ് ഡയറക്ടർ പറഞ്ഞത്. ഉൽപാദന കുറവ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതായി കയറ്റുമതിക്കാരും അതുപോലെ ഡീലർമാരും യോഗത്തിൽ പറഞ്ഞു. ഈ RSS 1 മുതൽ RSS 4 വരെയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ഇപ്പോൾ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വിലയും കാലാവസ്ഥയും റബ്ബർ വില വലിയ തോതിൽ ഇടയാനൊക്കെ കാരണമായ സാഹചര്യത്തിൽ ഒരു പ്രോത്സാഹനം, കയറ്റുമതിക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് പുതിയ പദ്ധതി എന്നാണ് പറഞ്ഞത്. വരുന്ന 2 വർഷത്തേക്ക് കർഷകർക്കും അതുപോലെ തന്നെ ഡീലർമാർക്കും സബ്സിഡി ഉൾപ്പെടെയുള്ള പദ്ധതികളും വൈകാതെ പ്രഖ്യാപിക്കും. അതിനുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് റബ്ബർ ബോർഡ് യോഗത്തിൽ ഡയറക്ടർ കർഷകരെയും അതുപോലെ തന്നെ ഡീലർമാരെയും ഒക്കെ അറിയിച്ചത്.